മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്ന് തുടങ്ങിയെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഇന്നുമില്ല. എങ്കിലും ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ മായൻ സംസ്കാരമായാലും സിന്ധു നദിയുടെ സംസ്കാരമായാലും മനുഷ്യന്റെ മുഖ്യതൊഴിൽ കൃഷിയായിരുന്നു എന്ന് കാണാം. ഏത് കാർഷിക വിളയായാലും അതിന് വളരാൻ വേണ്ടത് വളക്കൂറുള്ള മണ്ണും ജലവുമാണ്. ഏതൊരു കർഷകന്റെയും ഏറ്റവും വലിയ പ്രത്യാശ കൃഷി ചെയ്യാൻ ഭൂമി കണ്ടെത്തി കർഷകൻ വെള്ളത്തിനായി പുഴകളെയും കുളങ്ങളെയും ആശ്രയിച്ചു. അതില്ലാത്തവർ കിണറുകൾ കുഴിച്ച് വഴി കണ്ടെത്തി. എന്നാൽ വേനലിൽ കിണറുകൾ വരണ്ടു. ഈ അവസ്ഥയിൽ കൃഷിഭൂമിക്കടുത്ത് ഒരു പുഴയുണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകും. കൃഷിയോഗ്യമായ ഭൂമിയും അതിനുവേണ്ട വെള്ളം തരുന്ന നദിയും സാഹചര്യങ്ങളും എല്ലാം ഒത്തിണങ്ങി ദൈവം അനുഗ്രഹിച്ച ഒരു ഭൂപ്രദേശം ആനകുളം. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും തെക്കുമാറി നെടുമങ്ങാടിനും പാലോടിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ആനകുളം. വാമനപുരം നദിയുടെ മടിത്തട്ടിൽ കൃഷിയുടെ ഹരിതാഭയോടെ ആരെയും മോഹിപ്പിക്കുന്ന ദൃശ്യഭംഗിയാൽ നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലം ഗീത എന്ന കർഷകയുടേതാണ്. മക്കളെ സ്നേഹിക്കുന്ന പോലെ മണ്ണിനെയും സ്നേഹിക്കുന്ന ഒരു വീട്ടമ്മ. വീട്ടുജോലികൾക്ക് ശേഷം പറമ്പിൽ അധ്വാനിച്ചും സമയം ചെലവഴിച്ചും വിജയം കൊയ്ത കർഷകയായ വീട്ടമ്മ. കർഷക കുടുംബത്തിൽ നിന്നും വന്ന ഗീത ഭർത്താവിന്റെ വീട്ടിലും കൃഷി ചെയ്യാനുള്ള തന്റെ അഭിരുചി പരീക്ഷിക്കുകയായിരുന്നു. ഞാൻ 1989 വരെ കാലഘട്ടം വരെ വിദ്യാർത്ഥിയായിരുന്നു. ബികോം ടൈപ്പ്റൈറ്റിംഗ് സോഫ്റ്റ്വെയർ പാസ്സായതിനു ശേഷം അന്ന് ഞാൻ ഒരു കാർഷിക കുടുംബത്തിലെ അംഗമായിരുന്നു. കല്യാണം 89 കഴിയുകയും പിന്നെ തുടർന്ന് നല്ല കൃഷിയുടെ നല്ല പോലെ കൃഷിയുടെ ജലവും മറ്റും കിട്ടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് കൃഷി കൂടുതൽ താല്പര്യം കാണിക്കുകയും ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കാതിരിക്കുകയും ചെയ്തു. വീട്ടിൽ കുടുംബ കൃഷിയുള്ള സ്ഥലമായതുകൊണ്ട് കൂടുതൽ പ്രോത്സാഹനം ഉണ്ടാക്കുകയും ഭർത്താവും കൃഷി കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. തുടർന്ന് കുട്ടികളായ ശേഷം വീട്ടിൽ ആദ്യം കുടുംബത്തിനാവശ്യമായ നെൽകൃഷിയും മറ്റ് പച്ചക്കറികളും ചെയ്യുകയും ബാക്കി തേങ്ങയും റബ്ബറും ഒക്കെയായിരുന്നു വിപണനത്തിന് നടത്തിയിരുന്നത്. വീടിനോട് ചേർന്ന 50 സെന്റ് സ്ഥലത്തായിരുന്നു ആദ്യ കൃഷി. ഇത് വിജയകരമായപ്പോൾ പുഴ കടന്ന് അക്കരയുള്ള 3 ഏക്കർ സ്ഥലത്തേക്കും കൃഷി വ്യാപിപ്പിച്ചു. ഇന്ന് കൃഷിയിൽ നിന്നും വിജയം കൊയ്യുന്ന ഗീതയ്ക്ക് പൂർണ്ണ പിന്തുണയും സഹായവുമായി ഭർത്താവ് കെ ശിവപ്രസാദും മക്കളായ ഡാരോയും ഷെല്ലോയും കൂടെ തന്നെയുണ്ട്. വിദ്യാഭ്യാസത്തിന് ശേഷം കുറെ കാലം പ്രൊഫഷണൽ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ട് പിന്നീട് റബ്ബർ കൃഷി തുടങ്ങി. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റബ്ബർ ബോർഡിന്റെ ഒട്ടുകറ പ്രോസസ് ചെയ്യുന്ന ഒരു ഫാക്ടറിയിൽ 12 വർഷം കാലം വർക്ക് ചെയ്തിരുന്നു. പിന്നെ ഫാക്ടറി അടച്ചതിന് ശേഷം പിന്നെ അവർക്ക് മതിയാക്കിയാണ് ഈ ഫുൾ ടൈം കൃഷി തുടങ്ങിയത്. തുടക്കത്തിൽ നമ്മളെ ഈ മിക്സഡ് കൃഷി ആയിരുന്നു ചെയ്തിരുന്നത്. ജൈവവളവും ഒപ്പം രാസവളവും കൂടെ ചേർത്തായിരുന്നു കൃഷി തുടങ്ങിയത്. പിന്നീടാണ് പൂർണ്ണമായിട്ട് ജൈവ കൃഷിയിലേക്ക് മാറിയത്. നമ്മൾ ഈ പരമ്പരാഗത കൃഷിയായ കന്നുകാലി വളർത്തൽ, തെങ്ങ്, റബ്ബർ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് പച്ചക്കറി, പാവൽ, ഇത് പടവലം, പയർ, ചീര. ചീര നമ്മൾ വളരെ ലാഭകരമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ചീര ആയതുകൊണ്ട് ചീര നമ്മൾ ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ മഴക്കാലത്ത് ചീര ബുദ്ധിമുട്ടാണ്. മഴക്കാലത്ത് മറ്റേ അതിൻ്റെ ഇടയ്ക്ക് ചേന, ചേമ്പ്, കത്തിരി അതുപോലുള്ള കൃഷികളൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. പലരും ജൈവ കൃഷി എന്ന ആശയത്തിലേക്ക് മാറി ചിന്തിച്ചിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. അവിടെയാണ് ഈ ഇട്ടമ്മ വ്യത്യസ്തയായത്. കൃഷി ചെയ്യാൻ തുടങ്ങിയ കാലം തൊട്ട് ജൈവ കൃഷിയാണ് ഇവർ ചെയ്യുന്നത്. കുടുംബ വീടിനോട് ചേർന്ന് കിടക്കുന്ന 3 ഏക്കർ സ്ഥലം കുഴിക്കക്കരയാണ്. തടിപ്പാലം കടന്നു വേണം അക്കരെ പോകാൻ. മഴക്കാലത്ത് പുഴ കവിഞ്ഞൊഴുകുമ്പോൾ 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഇരുമ്പ് വാരത്തിൽ കൂടിയാണ് ഇവർ അക്കരെ പോകുന്നത്. ഈ
മൂന്നര ഏക്കർ സ്ഥലത്ത് ഇവർക്ക് ഇല്ലാത്തതായി ഒന്നും തന്നെ ഇല്ലെന്ന് പറഞ്ഞു. പാവൽ, പടവലം, കോവൽ, വഴുതന, പയർ, ചീര, വെണ്ട, കാബേജ്, പീച്ചിങ്ങ, കുറ്റിവാളരി, പുതിക്കത്രി, മുരിങ്ങ, ചേന, ചേമ്പ്, കപ്പ, കാരിമുളക്, തൊണ്ടൻമുളക്, വറ്റൽമുളക്, കുരുമുളക്, കറിവേപ്പ്, ചെറുപയർ, പപ്പായ, കസ്തൂരിമഞ്ഞൾ, ഇഞ്ചി, ഏലം മുതലായവയും കൂടാതെ വിവിധ ഇനം വാഴകളായ ഞാലിപ്പൂവൻ, പാളയൻതോടൻ, ഏത്തൻ, പൂവൻ, ചുണ്ടില്ല കണ്ണൻ, റോബസ്റ്റ, കാവേരി, കൃഷ്ണ, കല്ലുവാഴ തുടങ്ങിയവയും ഈ കൃഷിഭൂമിക്ക് മാറ്റുകൂട്ടുന്നു. ഇതുകൂടാതെ മുഞ്ഞച്ചെടി, തുളസി, തിപ്പൊലി, കോലിഞ്ചി, ആര്യവേപ്പ്, പതിമുഖം തുടങ്ങിയ ഔഷധ സസ്യങ്ങളും ഇവിടെ വളർന്നു. ഇത്രയും വിളകൾ ഈ സ്ഥലത്ത് വളർന്നു എന്ന് പറഞ്ഞാൽ ചിലർക്ക് അത്ഭുതം തോന്നും. ഭൂമിയെ പരമാവധി ഉപയോഗിച്ച് കൃഷി ചെയ്യുക എന്നതാണ് ഗീതയുടെ രീതി. ചീരയുടെ കൂടെ തന്നെ ഇടവിളയായി ചേനയും ചേമ്പും ഇഞ്ചിയും ചെറുപയറും മുളകും നടും. കൃത്യമായ അകലം പാലിച്ച് നടന്നതുകൊണ്ട് പരിമിതമായ സ്ഥലത്ത് ഇവയെല്ലാം തന്നെ വളരുകയും ചെയ്യും. മണ്ണ് നന്നായി ഉരുക്കി അതിൽ ആവശ്യത്തിനുള്ള കുമ്മായമിട്ട് കുഴിത്തടമെടുത്ത് കോഴിക്കാരവും മണ്ണിര കമ്പോസ്റ്റും മറ്റ് ജൈവവളവും ചെയ്ത ശേഷമാണ് വിത്തുകൾ പാകുന്നത്. വളവും ഇവർ സ്വന്തമായി നിർമ്മിക്കുകയാണ്. ജീവാമൃതം ജൈവവളമാണ് ഇവർ നിർമ്മിക്കുന്നത്. പാളയന്തോടൻ പഴവും ശർക്കരയും ചാണകവും ചാരവുമാണ് വളം നിർമ്മിക്കാൻ വേണ്ട അസംസ്കൃത വസ്തുക്കൾ. പുറത്തുനിന്നും ശർക്കര മാത്രം വാങ്ങിയാൽ മതി, ബാക്കിയെല്ലാം ഇവരുടെ കൃഷിഭൂമിയിൽ തന്നെ ഉണ്ട്. മികച്ച ഇനം ചീരവിത്തുക്കൾ നോക്കി കൃഷിഭവനിൽ നിന്നും വാങ്ങി വിതയ്ക്കുകയാണ് പതിവ്. ഇടയിൽ ചേമ്പും ചേനയും നടാനുള്ള ആഗ്രഹമിട്ടാണ് ചീരവിത്തുകൾ പാകുന്നത്. വളവും പരിപാലവും കൃത്യമാണെങ്കിൽ മികച്ച വിളവ് ഉറപ്പാണ്. ഒറ്റ വിളവിൽ 200 ഗ്രാം വരെ ചീര കിട്ടാറുണ്ട്. ചീരയുടെ കൂടെ നടന്ന ചേനയും ചേമ്പും പ്രത്യേകമായി വളം ചെയ്താണ് നടന്നത്. ചാണകവും ചാരവും കോഴിക്കാരവും ജീവാമൃതവും മിശ്രിതമാക്കി അതിൽ ചേമ്പിന്റെ വിത്ത് മുക്കി തണലിൽ ഉണക്കിയ ശേഷമാണ് നടന്നത്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ചേമ്പിന്റെ തൂക്കവും ഗുണവും കൂടും. കിഴങ്ങ് ഗണത്തിൽപ്പെട്ട സ്വർണമുഖിക്കാച്ചിലാണ് ഇവിടെ നട്ടിരിക്കുന്നത്. ഇരുപത് മുതൽ 40 ഗ്രാം ഭാരമുള്ള വിത്തുകൾ 1.5 മീറ്റർ അകലത്തിലാണ് നടുന്നത്. അതുകൊണ്ട് തന്നെ 2 മുതൽ 2.5 കിലോ വരെ ഭാരമുള്ള കാച്ചിൽ കിട്ടും. ഇതിനിടയിൽ തന്നെ കാരിമുളകും ഇഞ്ചിയും കസ്തൂരിമഞ്ഞളും വേറെ. ഇഞ്ചിയും മഞ്ഞളും കൃഷി സ്പൈസസ് ബോർഡിന്റെ മേൽനോട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ വിളവെടുക്കുമ്പോൾ സ്പൈസസ് ബോർഡാണ് ഇവ വാങ്ങുന്നത്. പ്രീതി എന്ന ഇനം പാവലാണ് ഇവിടെ നട്ടിരിക്കുന്നത്. കർഷക ഭവനിൽ നിന്നാണ് ആദ്യം വിത്ത് വാങ്ങി പാകിയത്. ഇപ്പോൾ വിത്തുകൾ ഇവിടെ നേഴ്സറിയിൽ വളർത്തിയെടുക്കുന്നു. പാവലിന്റെ കൂടെ മികച്ച വിളവ് തരുന്ന ആകാശവാണി വെണ്ടയാണ് നട്ടിരിക്കുന്നത്. 100 കിലോയ്ക്കടുത്ത് പാവയ്ക്കും 50 കിലോയോളം വെണ്ടയ്ക്കും കഴിഞ്ഞ വിളവെടുപ്പിന് കിട്ടിയെന്ന് ഗീത പറഞ്ഞു. ജൈവ ഉൽപ്പന്നങ്ങളായതുകൊണ്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല മാർക്കറ്റുണ്ട്. ഇത് നമ്മുടെ നന്ദിയോട് കൃഷിഭവന്റെ കീഴിലുള്ള ജൈവചന്തയിലും വിപണിയിലും
അതിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വരുന്ന സമയത്ത് കീഴായിക്കോണത്ത് ഒരു ഫെഡറേറ്റഡ് ക്ലസ്റ്റർ മാർക്കറ്റിലും വേൾഡ് മാർക്കറ്റിലുമായിട്ട് വിപണനം നടത്തുന്നു. ഇതിന് മറ്റ് ട്രാൻസ്പോർട്ടേഷൻ കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കപ്പെടേണ്ടി വരുന്നു. ഇത്രയും ദൂരങ്ങളുള്ളതുകൊണ്ട് നമുക്ക് വേൾഡ് മാർക്കറ്റിലും കീഴായിക്കോണം മാർക്കറ്റിലും കൊടുക്കുന്നതിന് ഉൽപ്പന്നങ്ങൾ കിലോയ്ക്ക് 1 രൂപ വെച്ച് അവിടെ നിന്ന് അനുവദിച്ചു വരുന്നുണ്ട്. കൂടുതൽ കർഷകർ ഈ നിലയിലേക്ക് കൊണ്ടുവരുന്നതിനും കൂടുതൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് നല്ലതുപോലെ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ പരമ്പരാഗതമായി വരുന്ന പണ്ടുണ്ട ഉപയോഗിച്ചിരുന്ന കൃഷി ഉൽപ്പന്നങ്ങളായ അഗസ്തി മുരിങ്ങ, അഗസ്തി ചീര, ചതുരപ്പയർ എന്നിവയാണ് കൂടുതലായി കഴിഞ്ഞ വർഷങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കട്ടെ. ഇതിന് നല്ല മാർക്കറ്റുണ്ട്. വാഴക്കൂമ്പ്, വാഴത്തടയൊക്കെ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ നല്ല വിപണനം നടത്താൻ കഴിയുന്നുണ്ട്. അതിലൂടെ നമുക്ക് അധിക ഉൽപ്പന്നങ്ങൾ വേസ്റ്റായി പോകാതെ സൂക്ഷിക്കാനും പറ്റുന്നുണ്ട്. ശീതകാല പച്ചക്കറി വെവളിയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇതിൽ ഒരുപാട് രാസവളങ്ങളും കീടനാശിനികളുമുണ്ട്. ഇത് ആളുകൾ ഉപയോഗിക്കാതെ നമ്മളിവിടെ 6 വർഷക്കാലമായി ഇതിൻ്റെ വിത്തുകളും തൈകൾ ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്നു. ഇതിനുവേണ്ടി വിത്ത് നമുക്ക് VSCPK മാർക്കറ്റിൽ നിന്നാണ് കിട്ടുന്നത്. ഇതിലൂടെ നമുക്ക് നല്ല പ്രോത്സാഹനവും പറ്റുന്നത്. തൈ നല്ല തൈയാണെങ്കിൽ മാത്രമേ കൂടുതൽ കൃഷി ഉൽപ്പാദിപ്പിച്ച് കൂടുതൽ ഉൽപ്പന്നം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതിനു വേണ്ടി ഒരു തൈ ഉൽപ്പാദന നഴ്സറിയും നടത്തിവരുന്നുണ്ട്. പൂർണ്ണമായും ജൈവവളം ഉപയോഗിക്കുന്നതുകൊണ്ട് വിളകൾക്ക് പ്രാണികളുടെയും ഈച്ചകളുടെയും ശല്യം കൂടുതലാണ്. ഇവയെ തുരത്താനായി കായ്ച കെണിയാണ് ഉപയോഗിക്കുന്നത്. ശരിയായ രീതിയിൽ കെണി ഒരുക്കിയാൽ ഈച്ചകളെ 90% വരെ തടയാമെന്ന് ഗീത സാക്ഷ്യപ്പെടുത്തുന്നു. വ്യത്യസ്തമായ വാഴയിനങ്ങളാണ് ഇവിടെ വളർന്നത്. ഞാലിപ്പൂവൻ, പാളിക്കോടൻ, ഏതൻ, റോസ്റ്റയ്ക്ക് പുറമെ കാവേരിയും കൃഷ്ണയും ഇവരുണ്ട്. കാവേരിയുടെ ഇലകളാണ് അവയെ വ്യത്യസ്തമാക്കുന്നത്. ഈച്ചകളും കീടങ്ങളും പൊതുവെ ആക്രമിക്കാത്ത പ്രതിരോധ ശേഷി കൂടിയ ഇനമാണ് കാവേരി. ഇലകൾക്ക് ഒട്ടും പൊട്ടലോ കീറലോ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഇവയുടെ ഇലകൾ സദ്യകൾക്ക് ഉപയോഗിക്കാൻ ഉത്തമമാണ്. കൂടാതെ 20 കിലോ വരെ തൂക്കം വരുന്ന കുലയും കിട്ടും. കൃഷ്ണ ഇനം വാഴയുടെ പഴത്തിന് മധുരമാണ് പ്രത്യേകത. ചക്കയിൽ തേൻപരിക്ക പോലെയാണ് വാഴയും കൃഷ്ണ. മറ്റൊരു പ്രത്യേക ഇനം വാഴയാണ് കല്ലുവാഴ. ഇത് മലവാഴ, കാട്ടുവാഴ എന്ന പേരിലും അറിയപ്പെടുന്നു. ഔഷധയോഗ്യമായ കല്ലുവാഴ ഏകദേശം 12 അടി ഉയരത്തിൽ വളരുന്നു. സാധാരണ വാഴയെ അപേക്ഷിച്ച് കല്ലുവാഴയുടെ പഴത്തിനകത്തുള്ള കറുത്ത വിത്തുമുളകാണ് പുതിയ വാഴ ഉണ്ടാകുന്നത്. പൂവിൽ നിന്ന് പൊട്ടി വരുന്ന കുല താമരയോട് സദൃശ്യമാണ്. ആർത്തവ സംബന്ധമായ രോഗങ്ങൾ, വൃക്കമൂത്രാശയ രോഗങ്ങൾ, തീപ്പൊള്ളൽ, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്ക് കല്ലുവാഴയിലെ വിത്ത് ഉണക്കിപ്പൊടിച്ച് മരുന്നായി ഉപയോഗിക്കുന്നു. വാഴകൾക്ക് വളമായി ചാണകവും ചാരവുമാണ് ഇടുന്നത്. डेंगू और चिकनगुनिया का मच्छर साफ पानी में ही पनपता है. ड्रम, कूलर आदि को हर सप्ताह साफ करें. कोई भी चीज जिसमें पानी जमा हो सके इधर उधर न फेंकें. प्यारे और इस हालत में बचाव ही एक रास्ता है. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है. FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और
बीवी एफसीएल के नामरूप फोर्थ। सोने पर सुहागा ये है कि देश में बनेगा सिर्फ नीम लेप यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा, बढ़ेगी 10-15% नाइट्रोजन क्षमता। നമസ്കാരം, ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാളെ ലോക ക്ഷീരദിനം. രാസവളങ്ങൾ പരിശോധിക്കാൻ നടപടി. തെങ്ങ് കൃഷിയിൽ സാങ്കേതിക സഹായം. കാർഷിക വാർത്തകൾ വിശദമായി. ക്ഷീര വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ജൂൺ 1 ക്ഷീരദിനമായി ആചരിക്കുന്നു. ക്ഷീരദിന ആഘോഷങ്ങളുടെ സംസ്ഥാനതല പരിപാടിയുടെ ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ കെ മുരളീധരൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ ക്ഷീര വികസന വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു നിർവഹിക്കും. ലോക ക്ഷീരദിനവുമായി ബന്ധപ്പെട്ട് വകുപ്പിന്റെ 14 ജില്ലാ ഓഫീസുകളുടെയും ക്ഷീര പരിശീലന കേന്ദ്രങ്ങളുടെയും ബ്ലോക്ക് തല ഓഫീസുകളുടെയും നേതൃത്വത്തിൽ 3600 ക്ഷീര സംഘങ്ങളെയും ക്ഷീര കർഷകരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ പാലുൽപ്പന്ന വിതരണം, ക്ഷീര കർഷക ഉപഭോക്തൃ മുഖാമുഖം പരിപാടി, ക്ഷീര സന്ദേശ റാലി, പാൽ ആരോഗ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും എന്ന വിഷയത്തിൽ സെമിനാർ തുടങ്ങിയവ ഉണ്ടാകും. എല്ലാ ക്ഷീര കർഷകരും ഈ സംരംഭത്തിൽ പങ്കെടുക്കണമെന്ന് ക്ഷീര വികസന വകുപ്പ് ഡയറക്ടർ അറിയിക്കുന്നു. ദേശീയ കുളമ്പ് രോഗ നിർമ്മാർജ്ജന പദ്ധതിയുടെ 20-ാം ഘട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ 3 ആയൂർ അമ്പാടി ഓഡിറ്റോറിയത്തിൽ വെച്ച് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു നിർവഹിക്കും. അന്നേ ദിവസം മൃഗസംരക്ഷണ മേഖലയിലെ നൂതന പ്രവണതകൾ എന്ന വിഷയത്തിൽ സെമിനാറും ഉണ്ടായിരിക്കും. വ്യത്യസ്ത ഏജൻസികൾ മുഖേന കർഷകർക്ക് വിതരണം ചെയ്യുന്ന രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഗുണമേന്മ പരിശോധിക്കാൻ കൃഷിവകുപ്പ് നടപടി തുടങ്ങി. പാലക്കാട് പട്ടാമ്പിയിലും തിരുവനന്തപുരത്ത് പാറോട്ട് കോണത്തുമുള്ള രാസവള പരിശോധനശാലകളിൽ ഇതിനായി പ്രത്യേക സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാസവളങ്ങൾ കൂടാതെ സൂക്ഷ്മ മൂലകങ്ങളുടെ പരിശോധനയും ഈ ലാബുകളിൽ ലഭിക്കും. രാസവള പരിശോധനയ്ക്ക് സാമ്പിൾ 1 100 രൂപയും കീടനാശിനിക്ക് 250 രൂപയുമാണ് ഈടാക്കുന്നത്. കർഷകർക്ക് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് സാമ്പിളുകൾ നൽകാം. വെറ്ററിനറി സർവകലാശാലയുടെ മണ്ണുത്തി പൌൾട്രി ഫാമിൽ നിന്നും വിഗോവ താറാവിൻ കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നു. താറാവ് കൃഷിയുടെ വർദ്ധിച്ചുവരുന്ന പ്രചാരം കണക്കിലെടുത്താണ് ഇറച്ചി താറാവുകളുടെ വിതരണം സർവകലാശാല സാധ്യമാക്കുന്നത്. കേവലം 70 ദിവസം കൊണ്ട് 2.5 കിലോ ഇറച്ചി തൂക്കം എത്തുന്ന വിഗോവ താറാവിൻ കുഞ്ഞുങ്ങളെ മുൻകൂർ ബുക്കിംഗ് അടിസ്ഥാനത്തിലാണ് ലഭിക്കുക. ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487-237-1117, മറ്റൊരു നമ്പർ 0487-237-1178. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0487-237-1117, മറ്റൊരു നമ്പർ 0487-237-1178. കാസർകോട് CPCRI തെങ്ങ് കൃഷിക്കുള്ള സാങ്കേതിക സഹായം നൽകുന്നു. കുറിയ തെങ്ങുകളും നെടിയ തെങ്ങുകളും നടേണ്ടുന്ന രീതികൾ, പരിപാലനം എന്നിവയിലാണ് സഹായം ലഭിക്കുക. കൂടാതെ പുതിയ തെങ്ങിൻ തൈകളുടെ വിൽപ്പനയും കേന്ദ്രം നടത്തുന്നുണ്ട്. കൂടുതൽ വിളവ് ഉൽപ്പാദിപ്പിക്കുന്ന ആധുനിക കൃഷിരീതികളും തെങ്ങിന്റെ ശത്രുക്കളെ തുരത്തുന്ന പുതിയ കൃഷി മാതൃകകളും CPCRI വികസിപ്പിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0499-423-2894. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0499-423-2894. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ജൂൺ 20, 21, 22 തീയതികളിൽ ഇറച്ചിക്കോഴി വളർത്തലിലും 23, 24 തീയതികളിൽ പന്നി വളർത്തലിലും സൌജന്യ പരിശീലനം നൽകുന്നു. താൽപര്യമുള്ളവർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 0482923-4323. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0482923-4323. കമ്പോള നിലവാരം.
വെളിച്ചെണ്ണ കൊച്ചി 7600 രൂപ, കോഴിക്കോട് 8600 രൂപ, തൃശൂർ 7600 രൂപ, കൊപ്ര കൊച്ചി 5215 രൂപ, കോഴിക്കോട് 5250 രൂപ, തൃശൂർ 5285 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 68800 രൂപ, ഗാർബിൾഡ് 71800 രൂപ. ചുക്ക മീഡിയം 16500 രൂപ, ബെസ്റ്റ് 18000 രൂപ. മഞ്ഞൾ സേലം 16600 രൂപ, ഈറോഡ് 10800 രൂപ. കൊച്ചി റബ്ബർ ആർഎസ്എസ് 5ാം ഗ്രേഡ് 12500 രൂപ, റബ്ബർ ആർഎസ്എസ് 4ാം ഗ്രേഡ് 12900 രൂപ. കോട്ടയം റബ്ബർ ആർഎസ്എസ് 5ാം ഗ്രേഡ് 12500 രൂപ, റബ്ബർ ആർഎസ്എസ് 4ാം ഗ്രേഡ് 12900 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ വെളിച്ചെണ്ണ 7600 രൂപ, കൊപ്ര 5215 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2000 രൂപ, പിണ്ണാക്ക് റോട്ടറി 2300 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 68800 രൂപ, ഗാർബിൾഡ് 71800 രൂപ. ചുക്ക മീഡിയം 16500 രൂപ, ചുക്ക് ബെസ്റ്റ് 18000 രൂപ, മഞ്ഞൾ നാടൻ 12000 രൂപ, അടയ്ക്ക പുതിയത് 18000-19000 മധ്യേ, ജാതിക്ക തൊണ്ടിൽ കിലോഗ്രാമിന് 170-180 മധ്യേ, ജാതിക്ക തൊണ്ടില്ലാത്തത് കിലോഗ്രാമിന് 350-370 മധ്യേ, ജാതിപത്രി കിലോഗ്രാമിന് 500-1000 മധ്യേ, ഗ്രാമ്പു കിലോഗ്രാമിന് 750 രൂപ. റബ്ബർ ആർഎസ്എസ് 5ാം ഗ്രേഡ് 12500 രൂപ, റബ്ബർ ആർഎസ്എസ് 4ാം ഗ്രേഡ് 12900 രൂപ, ഒട്ടുപാൽ 8200 രൂപ, ലാറ്റക്സ് 9500 രൂപ. കമ്പോള അവലോകനം. കുരുമുളകിന് ആഭ്യന്തര ഡിമാൻഡ് മങ്ങിയതുമൂലം വില 200 രൂപ കുറഞ്ഞ് 68800 രൂപയിലാണ്. അൺഗാർബിൾഡ് മുളകിന്റെ ഇടപാടുകൾക്ക് തുടക്കം കുറിച്ചത് 68800 രൂപയിലാണ്. അൺഗാർബിൾഡ് മുളകിന്റെ ഇടപാടുകൾക്ക് തുടക്കം കുറിച്ചത് വിദേശ കുരുമുളക് ഉത്തരേന്ത്യയിൽ എത്തിയത് അന്തർ സംസ്ഥാന വ്യാപാരികളിൽ നിന്നുള്ള ആവശ്യം കുറച്ചു. ടയർ നിർമ്മാതാക്കൾ സംസ്ഥാനത്തെ പ്രമുഖ റബ്ബർ വിപണികളിൽ നില ഉറപ്പിച്ചതോടെ ഷീറ്റ് വില വർദ്ധിച്ചു. 4ാം ഗ്രേഡ് റബ്ബർ കിലോയ്ക്ക് 129 രൂപയായി ഉയർന്നു. അതേസമയം ലാറ്റക്സ് വിലയിൽ മാറ്റമില്ല. സംസ്ഥാനത്തെ മുഖ്യ വിപണികളിൽ നാളികേര ഉൽപ്പന്നങ്ങൾ തുടർച്ചയായ 2ാം ദിവസവും സ്റ്റഡിയായി നിലകൊണ്ടു. മില്ലുകാർ വെളിച്ചെണ്ണ നീക്കം നിയന്ത്രിച്ച് വില ഉയർത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. മാസാരംഭമായതിനാൽ വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക ഡിമാൻഡ് ഉയരും. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.8, 24.6. കൊച്ചി 32.1, 23.8. ആലപ്പുഴ 30.7, 24.7. പുനലൂർ 32.7, 22.8. തിരുവനന്തപുരം 32, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്.